കുപ്പി കൊണ്ട് കൃഷി ചെയ്തിട്ടുണ്ടോ? ഉദാഹരണം ചോദിക്കണം. ഈ കുപ്പി നമുക്ക് ഉപേക്ഷിക്കേണ്ട ഒരു കാര്യവുമില്ല. ദാ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് നല്ല ഗ്രോത്ത് ആയിട്ട് തന്നെ നമുക്ക് ചെണ്ടുമല്ലി കൃഷി ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ എടുക്കുന്ന രീതി കണ്ടോ, അതെ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് അങ്ങോട്ട് എടുക്കണം, കണ്ടില്ലേ, വലിയ പണിയൊന്നുമില്ല. അതെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് പോയാൽ മതി, കണ്ടില്ലേ. അതായത് നമ്മൾ ഈ ഞാറൊക്കെ നടാൻ പോകത്തില്ലേ, ആ രീതി സംഭവം കൊണ്ട് നോക്കി ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. ദാ ഇത് കണ്ടോ, ഇത് കണ്ടോ, ചുമ്മാ കൊളുത്തി കൊളുത്തി വിട്ടാൽ മതി, കണ്ടില്ലേ. നോക്കി ദൈവം നിന്ന് രണ്ട് പിരിക്കണ്ടോ, അങ്ങോട്ട് വേണം കറക്കിയിടാ, ഇത് കണ്ടില്ലേ. നോക്കി പെട്ടെന്ന് വെക്കുന്ന ചെണ്ടുമല്ലി നമ്മൾ ഉറപ്പിച്ചുറപ്പിച്ച് പോകണം. അതെ ഈ രണ്ട് വിരലിന്റെ ആവശ്യമുള്ളത് ഇതിനകത്തോട്ട് വെച്ചിട്ട് കണ്ടോ, കണ്ടോ. ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മളിന്ന് നോക്കിയേ വളരെ നിസ്സാരമായിട്ട് തന്നെ നമ്മൾ മുളയിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോഴേക്കും ഞാൻ ഈ മുളയിൽ ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് കണ്ടില്ലേ, നമുക്ക് ഏകദേശം 15 നമ്മൾ കുപ്പികള് കെട്ടി വെച്ചുകൊണ്ട് സാധാരണ രീതി പറയുകയാണെങ്കിൽ ഇത് ഒരുപിടി സ്ഥലം മതി, ഒരുപിടി മണ്ണും മതി, നമുക്ക് അടിപൊളിയായിട്ട് കൃഷി ചെയ്യാം. ഇപ്പൊ ഞാൻ ഏകദേശം 100 അത് ഇവിടെ നിന്ന് ഏറ്റവും വരെ അങ്ങോട്ടും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെണ്ടുമല്ലി. അപ്പൊ നമുക്ക് ഈ ചെണ്ട് ഇതെങ്ങനെയാണ് കുഴിച്ചിടുന്നത്, എങ്ങനെയാണ് ഈ പ്രോട്ടീൻ മിശ്രം നടക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിത് ഇതുപോലുള്ള 1.5 ലിറ്ററിന്റെ കട്ടിയുള്ള കുപ്പി, അതായത് സോഡാ കുപ്പി എടുത്താലേ നമുക്ക് നല്ല രീതി എത്ര വർഷം വേണം ഉപയോഗിക്കാനൊക്കെ തോന്നും. അപ്പൊ ഇത് ഇതുപോലെ എടുത്തതിന് ശേഷം ഈ ഭാഗത്ത് ഇത് കണ്ടല്ലോ, നോക്കി തേണ്ട ഈ ഭാഗം ഇല്ല, അത് ഇത്രയും പൊക്കം വേണം കേട്ടോ. എന്നിട്ട് ഈ ഭാഗം കട്ടിയിൽ കളയും. കണ്ടപ്പോ കണ്ടല്ലോ ഈ രീതി കട്ട് ചെയ്തതിനു ശേഷം വളരെ നിസ്സാരമായിട്ട് ചെയ്യാം. അപ്പൊ അത് ഇവിടെ ഒരു ഹോളിടുക കേട്ടോ, കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചിട്ടാം കേട്ടോ. ഇപ്പൊ നോക്കിയേ നമ്മളിപ്പം 2 ഹോളിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ചെണ്ടുമല്ലിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നടാനുള്ളത്. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് പ്രോട്ടീൻ മിശ്രം നിറക്കണം. അതെന്തൊക്കെ മിശ്രിതമാണെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പൊ നമ്മളിവിടെ ഏകദേശം എടുത്തിരിക്കുന്നത് 30 കുപ്പികൾ വെട്ടി നോക്കി ഈ രീതിയിലാക്കിയിരിക്കാണ്ടല്ലേ. അപ്പോഴേക്കും നമ്മളിത് എല്ലാം പ്രോട്ടീൻ മിശ്രം ഇതിനകത്ത് നിറക്കണം. അപ്പൊ എന്തൊക്കെ കാര്യം നോക്കണം, നമ്മളിപ്പോ കോഴിവളമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വേണ്ട ചാണാപ്പൊടി വേണം, അതുപോലെ തന്നെ മണ്ണ്, കരിയില, ദാ ഇത്രോ സാധനം മതി. വേറൊന്നും ഈ കൃഷിക്ക് എല്ലുപൊടി വേപ്പിൻപിണ്ണാക്കും ഒന്നും വേണ്ട. ഇത്രയും കാര്യങ്ങൾ കുപ്പിക്കകത്ത് കൃഷി ചെയ്യാൻ മതി. പിന്നെ നമ്മളതിന്റെ വളർച്ചയുടെ പകുതിയാകുമ്പോഴാണ് നമ്മൾ എല്ലുപൊടി വേപ്പിൻപിണ്ണാക്ക് സ്ലറിയൊക്കെ കൊടുത്താൽ നല്ല ബുഷായിട്ട് ഇത്രയുള്ള പൂ ഉണ്ടോ. ഇത്തിരി കമ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2-3 ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിന്റെ ഇച്ചിക്ക് വള്ളി ഇട്ട് കേട്ടോ. അപ്പൊ ഈ കമ്പി മുറിച്ച് ഒരു കാരണം കൂടെ ഉണ്ട് ഞാൻ കാണിച്ചു തരുമ്പോ. ഈ മുറിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യം നമ്മൾ ദൈവത്തിലോട്ട് പിടിച്ചു നോക്കണം, ഇത് കണ്ടില്ലേ, നമുക്ക് കെട്ടാൻ പാകമാണോ എന്ന് നോക്കണം. ഇത് കേട്ടോ, ഇത്രയും ലെന്ത് നീക്കണം, കണ്ടില്ലേ. അപ്പൊ ഈ രീതി വേണം. ഇത് രണ്ടിന്റെ അളവ് എടുത്ത് നോക്കിയതിന് ശേഷം മാത്രമേ കമ്പി മുറിക്കുള്ളൂ, അല്ലെ മുഴുവൻ വേസ്റ്റ് ആയിപ്പോ. ഞാനിപ്പോ ഇത് അളന്നിട്ട് ഇത് മൊത്തം ഞാൻ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഈ കുപ്പി കണ്ടോ, വെട്ടിയ കുപ്പി എടുത്തിട്ട് ഇവിടെ 2 ഹോളിട്ടായിരുന്നു, കണ്ടില്ലേ. ഈ ഹോൾ ഇട്ടിട്ട് ഈ കമ്പി ഇത് ഇതിനകത്തൂടെ കയറ്റിട്ട് പുറത്തോട്ട് ഇറക്കണം. ഈ രീതി വേണം നിൽക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ആദ്യം കൊടുക്കേണ്ട സാധനമാണ് കരിയില, കണ്ടില്ലേ. ഈ കരിയില ഇതിനകത്തോട്ട് ഒരു മടിയും വിചാരിക്കേണ്ട, ഇടി കുറച്ച് ഇടിച്ച് കയറ്റിയേക്കണം കേട്ടോ. അതാ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. ഇത്രയും പരിപാടിയേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ ഈ കുപ്പി മുഴുവനും ആദ്യം ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ കയറ്റിയിട്ട് ഇതായത് കണ്ടോ. നമുക്ക് പെട്ടെന്ന് എടുത്ത് അത് കണ്ടോ, അപ്പൊ ഇങ്ങനെ ഇരിക്കും കമ്പി കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അതായത് നമുക്ക് ഒരു ഇതേ വെച്ച് കെട്ടാനുള്ള ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഈ കുപ്പിയെല്ലാം ഒന്ന് മുഴുവനും ഇതുപോലെ കമ്പി ആദ്യം കയറ്റി കരിയില ഒന്ന് നടക്കട്ടെ. അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞ് നോക്കി കണ്ടില്ലേ. അപ്പൊ ഇനി നമ്മൾ ഇവന്മാരെ മുഴുവൻ ഇങ്ങനെ കൊണ്ട് പെരുക്കി എടുത്ത് നോക്കണം, കണ്ടില്ലേ. അപ്പൊ നമ്മൾ ഇവിടുത്തെ കെട്ടാൻ പോവാൻ. ഈ ഒരു കൃഷി ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് പറയുന്ന ആരുടെ ഒരു സഹായം വേണ്ട, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചുമ്മാ കണ്ടോണ്ട് തന്നെ നോക്കി ദേ ഇങ്ങനെ കൊണ്ട് എടുക്കുക, ദാ ഇത് കണ്ടോ, ഇത് കണ്ടോ, ചുമ്മാ ഒന്ന് കൊളുത്തി കൊളുത്തി വിട്ടാൽ, കണ്ടില്ലേ. നോക്കി ദേ ഇവിടെ നിന്ന് രണ്ട് പിരിക്കണ്ടോ, നേരത്തെ ക്രോസ് ചെയ്തിരിക്കണ്ടോ. ഏ ഇത് നമുക്ക് എങ്ങോട്ട് വേണം കറക്കി ഇടാം, ഇത് കണ്ടില്ലേ. നോക്കി ഇത് ഇങ്ങനെ എങ്ങോട്ട് വേണം ഇടാം, പോകത്തില്ല, കണ്ടില്ലേ. അപ്പൊ ഇങ്ങനെ നമ്മള് ഒരെണ്ണത്തെ 15 ചെയ്യുന്നത് കണ്ടോ, നിങ്ങൾ അതെങ്ങനെ സെറ്റ് ചെയ്യുന്ന നോക്കണം കണ്ടോ. പിന്നെ ഫ്ലാറ്റ് ഉള്ളവർക്ക് സുഖ കൃഷി ചെയ്യാനായിട്ട്, അതായത് സ്റ്റെയർ കേസിന്റെ താഴെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പൈപ്പോ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാം. ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇത്രയും ഇത് കെട്ടി, നമുക്ക് ഈ ഒരു സൈഡ് മാത്രം കെട്ടിക്കൊണ്ട് നിൽക്കാനുള്ള സൗകര്യം ഉള്ളവരാണെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ ഇത് മൊത്തം ചെയ്ത് കണ്ടണം ഉണ്ടോ, ഇത് ഇങ്ങനെ അങ്ങോട്ട് കറക്കി തരണം, കണ്ടില്ലേ. അപ്പൊ ആ രീതി അപ്പൊ നമുക്ക് ഇവിടെ കെട്ടി കെട്ടി വിടാം, കണ്ടില്ലേ. 5 കെട്ടി, കണ്ടില്ലേ. നമുക്ക് 5-6 കെട്ടാം, ഞാനിപ്പോ 5 കെട്ടുന്നുള്ളു. ഇത് കണ്ടോ, ഒറ്റ കള്ളി നമ്മൾ കെട്ടി 5 നമ്മൾ കെട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിയിലോട്ട് 5, ഇതിന്റെ അപ്പോഴേ നമ്മള് 2 കള്ളി കെട്ടിക്കൊണ്ടിരിക്കണ്ടല്ലേ. ഇത് നമുക്ക് വളരെ നിഷ്പ്രയാസം കണ്ടല്ലേ, ഇങ്ങനെ ഇങ്ങനെ കെട്ടിക്കെട്ടി വരാം. അത് കെട്ടി 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 നോക്കി ഇങ്ങനെ വരുമോ നോക്കി കണ്ടോ. ഇപ്പൊ ഇത് 1 മുളയിലെ 15 കുപ്പിയാണ് നമ്മൾ കെട്ടുന്നത്, നോക്കണ്ടല്ലേ. നമ്മളിപ്പോ ഈ കരിയില ഇട്ട് ഒഴിച്ചിട്ട് കഴിഞ്ഞ് പ്രോട്ടീൻ മിശ്രിതം ഇതെല്ലാം കെട്ടിയതിന് ശേഷമാണ് കൊടുക്കുന്നത്, അതായിരിക്കും നമുക്ക് എളുപ്പം. നമ്മൾ അടുത്ത മുളയിലോട്ട് തുടങ്ങാൻ പോകുന്നു, നോക്കിയാണ്ടല്ലേ.
അപ്പൊ നമ്മുടെ 30 കുപ്പിയുടെ പരിപാടി കഴിഞ്ഞ്, അപ്പൊ നമ്മളിത് ലാസ്റ്റത്തെ കിട്ടുവാണ്, 30-ാമത്തെ കുപ്പി കിട്ടുവാ നോക്കി. ഇവിടെ ഓണത്തിന് 9 രീതി ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന ഒരു വിളവെടുപ്പായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ പ്രോട്ടീൻ മിശ്രം നിറയ്ക്കാൻ പോകണം. ഓക്കെ, തടിവളം കൊടുക്കുന്ന കോഴികളാണ് കണ്ടില്ലേ, അപ്പൊ ഒരു പിടി മതി കണ്ടില്ലേ. നോക്കി നമ്മളെല്ലാത്തിലും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കണേ. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നിറച്ചെടുക്കും. ഇത് കണ്ടേ നോക്കിയത് പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് പോകും. അങ്ങനെ നോക്കി, ഇപ്പൊ ഈ സമയത്ത് നല്ല മഴയുള്ള സമയത്ത് ഒരിക്കലും അടപ്പിട്ട് യൂസ് ചെയ്യരുത്, കാരണം വെള്ളം കെട്ടിക്കിടന്ന് ചെടി നശിച്ചു പോകും. ഞാൻ ഈ ഉണക്കുള്ള സമയത്താണ് ഈ അടപ്പിട്ടിട്ട് ഹോളിടുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓർക്കും, ഇതിനകത്ത് വെള്ളം വീണ് നിറഞ്ഞു കഴിഞ്ഞാൽ നേരെ വരുന്ന ഈ കുപ്പിയിലോട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇതിനകത്ത് സ്ലറി ഇതിനകത്തോട്ടും വരും, ഇതിനടിയും വരും. ബാക്കി താഴെ പോകുന്നത് നമുക്കിവിടെ പച്ചക്കറികളുണ്ട്, അതുങ്ങൾ വലിച്ചെടുത്തോളും. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റേജ് കൊടുത്തിരിക്കുന്ന ഈ 30 കുപ്പിക്കകത്തും കോഴിവളം കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കുന്ന മണ്ണാണ് കൊടുക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു പിടി ഈ സ്ഥലവും പറഞ്ഞായിരുന്നു, ഒരു പിടി മണ്ണും മതി. അപ്പൊ ഞാൻ ഇടുന്ന കണ്ടത് ഈ ഒറ്റപ്പിടി മണ്ണ് മതി കണ്ടില്ലേ, നമുക്ക് ചെണ്ടുമല്ലി കിട്ടിയാ നോക്കിയത്. ഈ ഒറ്റപ്പിടി മാത്രമേ ഇടുന്നുണ്ടോ, ഇത്രയതിന്റെ ആവശ്യമുള്ളൂ, ഒറ്റപ്പിടി മണ്ണ് മതി ഉണ്ടോ, എല്ലാത്തിലും ഒറ്റപ്പിടി ഇടുന്നുണ്ട് കണ്ടോ, കൂടുതലൊന്നും കൊടുക്കുന്നില്ല കണ്ടോ. അപ്പൊ ഈ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ കൃഷി ചെയ്യാം, അതുപോലെ തന്നെ ഇത് സ്കൂളുകളിൽ കുട്ടികളൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും, കാരണം ഒന്നാമത്തെ കാര്യം ഈ പ്ലാസ്റ്റിക് ഒരു പരിധി വരെ നമുക്ക് തടയാനൊക്കെ. അടുത്ത് നമ്മൾ ചാണാപ്പൊടി കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് നമ്മൾ ആദ്യം ഇതിനകത്ത് കൊടുത്തത് അരിയല കൊടുത്ത് അതിന്റെ കോഴിവളം കൊടുത്ത് അതിന്റെ പൊളി മണ്ണ് കൊടുത്തത്. ഈ മണ്ണ് നിറച്ചിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ ഈ രീതി വേണം മണ്ണ് നിറയ്ക്കാനായിട്ട് കണ്ടോ, ഇതിനകം കണ്ടില്ലേ. അപ്പൊ ഈ രീതി ഇതിന് ഈ മണ്ണിന്റെ മുകളിലാണ് നമ്മൾ ചാണാപ്പൊടി കൊടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഈ ഒരു കൈകാത്ത് വരികൾ 5 എണ്ണത്തിലിടുന്നു നോക്കാം ഉണ്ടോ, ഇത്രയും കാര്യമുള്ളൂ, വലിയ പരിപാടി ഒന്നും ഇല്ല. ഇളം മഞ്ഞ ഓറഞ്ച് കളർ രണ്ട് സൈസാണ് ഈ വാതിക്കൽ ഇത് നമ്മളിപ്പം നടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലും താഴെയും കൊടുക്കുന്ന മഞ്ഞയാണ്, നമ്മൾ സെന്റർ വശത്താണ് ചുമര കൊടുക്കുന്നത്. കാരണം ഇത്തവണ നമ്മൾ ഈ ചുമര കൊടുക്കാണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന ആൾ പറഞ്ഞ് അങ്ങനെ കലേഷ കേട്ടോ എന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന്റെ ഇഷ്ടപ്രകാരമാണ് ഇത്തവണ ഈ കുപ്പിക്കകത്ത് ചെണ്ടുവിന്റെ കൃഷി. അപ്പൊ നമ്മൾ ഇവനെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാം, രീതി കണ്ടോ അതെ, ഇങ്ങനെ അങ്ങോട്ട് വരച്ച് അങ്ങോട്ട് എടുക്കണം കണ്ടില്ലേ. അപ്പൊ നമ്മളത് ഇത് വേറെ വലിയ പണിയൊന്നുമില്ല, അതെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് പോയാൽ മതി കണ്ടില്ലേ. അതായത് നമ്മൾ ഈ ഞാറൊക്കെ നടാൻ പോകത്തില്ലേ, ആ രീതി സംഭവം കൊണ്ട് നോക്കി ഇങ്ങനെ ആദ്യം ഞാൻ ഇട്ടിട്ട് പോയിട്ടേ നടത്തുള്ളൂ. പെട്ടെന്ന് നമ്മൾ റെഡ് കളറാണ്, അപ്പൊ നമ്മുടെ തൈയൊക്കെ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ ആയിപ്പോയി, അപ്പൊ ഇരുന്നപ്പോ ഇച്ചിരി വലിപ്പമായിപ്പോയി. പക്ഷെ പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത് സ്ലറി കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് ഈ തൈയെല്ലാം കയറി വരും. അപ്പൊ നമ്മുടെ എല്ലാത്തിലും ആയി കണ്ടില്ലേ. അപ്പൊ നമ്മള് ഈ 15 കുപ്പിക്കൊന്നും ചെണ്ടുമല്ലി ഇട്ട് ഇനിയിപ്പോ ഇതിന്റെ നട്ടങ്ങട്ട് പോയാൽ മതി. അപ്പൊ ഇത് കറക്റ്റായ രീതി നിങ്ങൾ കണ്ട് മനസ്സിലാക്കി വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ടൊക്കത്തുള്ളൂ. അവിടെ ഇവിടെ നമ്മൾ ചെണ്ടുമല്ലി ഇട്ട് മുഴുവനും അതിന്റെ താഴെ വരിട്ട് പോയിരിക്കണ്ടല്ലേ. അപ്പൊ ഇനി നമ്മൾ നടാനായിട്ട് പോയി സംഭവം കണ്ടല്ലേ. അപ്പൊ നമ്മൾ നടന്നതിനാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തി നടന്നുണ്ടല്ലേ, കുറച്ച് മണ്ണ് ഇങ്ങോട്ട് മാറ്റുക അങ്ങോട്ട് ഇടുക ഉണ്ടോ. എന്നിട്ട് ഇതിന്റെ മേൽമണ്ണ് ഒരു ശകലം കൊടുത്തിടണം എപ്പോഴും. ചെണ്ടുമല്ലി നമ്മൾ ഉറപ്പിച്ചുറപ്പിച്ച് പോകണം. അതെ ഇങ്ങനെ ഈ രണ്ട് വിരലും അങ്ങോട്ട് എടുക്കാറുണ്ടല്ലേ, ഈ രണ്ട് വിരലിന്റെ ആവശ്യമുള്ളത് ഇതിനകത്തോട്ട് വെച്ചിട്ട് കണ്ടോ, ഇത്രയും കാര്യമില്ല കണ്ടോ. അപ്പൊ നമ്മളിതെല്ലാം ഒന്ന് സെറ്റാക്കുവാണേ, ഉറപ്പിക്കും. നമ്മള് ഈ 15 എണ്ണം നമ്മൾ നട്ട് തീർത്ത് ഇനിയിപ്പോ അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ കയറുവാണ്. അപ്പൊ നമ്മുടെ ഇതിന്റെ കംപ്ലീറ്റ് പരിപാടി ചെണ്ടുമല്ലി കൃഷിയുടെ, അതായത് മുളക് ഉപയോഗിച്ചുകൊണ്ട് കുപ്പി ഉപയോഗിച്ചുകൊണ്ട് തീർന്നിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ ബൈ ബൈ.